ദൈവത്തിൻ്റെ ധൂർത്ത് അഥവാ അവതരിച്ച അനുസരണ. തൊട്ടു മുൻപത്തെ പ്രഭാഷണം കേട്ട ചിലർക്കെങ്കിലും സംശയം ഇനിയും ബാക്കി നിൽക്കുന്നുണ്ടാകാം. മനുഷ്യൻ്റെ ജീവനോളം വലിയ വില അതാണല്ലോ രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപമോചനമില്ല എന്ന വാക്കിനർത്ഥം. മനുഷ്യൻ്റെ ജീവനോളം വലിയ വില കൊടുത്താലേ രക്ഷപ്രാപിക്കാനാവൂ എന്ന ഒരു നിബന്ധന ദൈവനീതി, ദാക്ഷിണ്യമില്ലാത്ത ദൈവനീതി. അത് ദൈവം ഒരു വ്യവസ്ഥയായി വെച്ചത് ശരിയാണോ? ദൈവം സ്നേഹമാണ് എന്ന് പറയുന്ന അതേ സങ്കല്പത്തിൽ ഇത്രയും വലിയ വില നിശ്ചയിച്ചത് ദൈവത്തിൻ്റെ സ്നേഹത്തിന് ചേരുന്നതാണോ? മുമ്പത്തെ പ്രഭാഷണത്തിൽ നമ്മൾ ധ്യാനിച്ചത് ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചുള്ള, നമ്മൾ കണ്ടു ദാക്ഷിണ്യമില്ലാത്ത നീതിയെക്കുറിച്ചുള്ള സങ്കല്പമാണ്, രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപമോചനമില്ല. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ആ നീതി ദൈവം സ്നേഹമാണ് എന്ന സങ്കല്പത്തോട് ചേർന്ന് പോകുമോ എന്നാണ്. സ്നേഹമാണെങ്കിൽ നിരുപാധികമായി വ്യവസ്ഥകളില്ലാതെ ദൈവം രക്ഷിക്കേണ്ടതായിരുന്നില്ലേ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ബൈബിളിലെ ഉടമ്പടിയെക്കുറിച്ചുള്ള പാരമ്പര്യവുമായി ബന്ധപ്പെടുത്തി സംസാരിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകും എന്ന് ഞാൻ കരുതുകയാണ്. മാത്രമല്ല, ഉടമ്പടിയെക്കുറിച്ചുള്ള ഈ വേദപുസ്തക പാരമ്പര്യം പുതിയ ഉടമ്പടിയായ വിശുദ്ധ കുർബാന എന്താണ്, വിശുദ്ധ കുർബാനയുടെ ആരാധന എന്താണ് എന്നതിനെ കുറിച്ചുള്ള പുതിയൊരു കാഴ്ചപ്പാടും നൽകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ട് തരം ഉടമ്പടികളുണ്ട് പഴയകാലത്ത്. ഒരു തരം ഉടമ്പടിയെ ഇംഗ്ലീഷിൽ വിളിക്കുന്നത് പാരിറ്റി കവനന്റ്, സമന്മാരായ വ്യക്തികൾ തമ്മിലുള്ള ഉടമ്പടി, തുല്യതോടമ്പടി എന്ന് പറയാം, തുല്യതയുള്ളവരുമായുള്ള ഉടമ്പടി. രണ്ട് കക്ഷികൾ, പക്ഷെ അവര് സമന്മാരാണ്. രണ്ടാമത്തെ തരം ഉടമ്പടി അറിയപ്പെടുന്നത് സുസറൈൻറ്റി കവനന്റ് എന്നാണ്. സുസറൈൻ എന്ന് പറഞ്ഞാൽ ചക്രവർത്തി. ചക്രവർത്തിയും സാമന്ത രാജാക്കന്മാരും തമ്മിൽ നടത്തുന്ന ഉടമ്പടിയാണ് സുസറൈൻറ്റി കവനന്റ്. രാജോടമ്പടി എന്നാണ് മലയാളത്തിൽ നമുക്ക് പരിഭാഷപ്പെടുത്താൻ കഴിയുക. മഹാരാജാവും സാമന്ത രാജാക്കന്മാരും തമ്മിൽ നടത്തുന്ന ഉടമ്പടി. സാധാരണഗതിയിലെ ഉടമ്പടിയിലെ വ്യവസ്ഥകൾ ഇങ്ങനെയാണ്. മഹാരാജാവ് സാമന്ത രാജാക്കന്മാർക്ക് ഒരു വാഗ്ദാനം കൊടുക്കുന്നു, നിങ്ങളുടെ രാജ്യത്തിലെ പൗരന്മാരുടെ ജീവനും സ്വത്തിനും ഞാൻ സംരക്ഷണം നൽകാം. എന്റെ പോലീസും എന്റെ പട്ടാളവും നിങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകും. അത് ചക്രവർത്തി വാഗ്ദാനം ചെയ്യുന്നു. അതിന് പകരമായി സാമന്ത രാജാക്കന്മാര് ചക്രവർത്തിക്ക് ഇങ്ങനെ ഒരു വാഗ്ദാനം കൊടുക്കണം. എന്താണ്? ചക്രവർത്തി ആവശ്യപ്പെടുന്ന നികുതിയും ചുങ്കവും തോളും കൊടുക്കണം. ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിന് പകരമായി ചക്രവർത്തി ആവശ്യപ്പെടുന്ന നികുതിയും തോളും ചുങ്കവുമൊക്കെ സാമന്ത രാജാക്കന്മാര് കൊടുക്കണം. ഈ ഉടമ്പടി ഇപ്പോഴും നിലവിലുണ്ട്. നമ്മുടെ ജീവനും സ്വത്തിനും ഗവൺമെന്റ് ഉറപ്പു നൽകുകയും പകരമായി നമ്മൾ നികുതി കൊടുക്കുകയും ചെയ്യുന്നു. പലപ്പോഴും അത് പാലിക്കപ്പെടുന്നില്ല. നികുതി വെട്ടിക്കുന്നവരുണ്ട്, നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണവും ഇല്ല. അത് ഉടമ്പടി ലംഘിക്കപ്പെടുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇത്തരം രണ്ടു തരം ഉടമ്പടികളാണ് പഴയ കാലത്ത് ഉണ്ടായിരുന്നത്. ഇപ്പോഴും അതിന്റെ അളിയടികൾ നമ്മുടെ സമൂഹത്തിൽ നമ്മളത് ജീവിക്കുന്നുണ്ട്. ദൈവവും മനുഷ്യവംശവും തമ്മിലുള്ള നിരവധി ഉടമ്പടികള് നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. എന്തുതരം ഉടമ്പടിയായിരിക്കും ദൈവവും മനുഷ്യനും തമ്മിലുണ്ടാവുക? സമന്മാര് തമ്മിലുള്ള ഉടമ്പടിയായിരിക്കുമോ അതോ രാജോടമ്പടിയായിരിക്കുമോ? രാജോടമ്പടിയായിരിക്കും, കാരണം നമ്മളും ദൈവവും സമന്മാരല്ല.
തുല്യതയുള്ളവരല്ല. അതിനാൽ സുസറൻറ്റി കവനന്റ് എന്നറിയപ്പെടുന്ന രാജോടമ്പടിയാണ് ദൈവവും നമ്മളും തമ്മിലുള്ളത്. ദൈവം എന്താണ് വാഗ്ദാനം ചെയ്യുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്താണ് ജീവൻ? നിത്യജീവൻ, ദൈവത്തിന്റെ ജീവൻ. ദൈവം വാഗ്ദാനം ചെയ്യുന്നത് ദൈവത്തിന്റെ ജീവൻ തന്നെയാണ്. ഞാൻ എൻ്റെ ജീവൻ നിങ്ങൾക്ക് തരാം. നമ്മൾ കണ്ടത് വെറുതെ നയവരക്കാം. ഈ ലോകത്തിലെല്ലാം ഉണ്ടായാലും ഈ ജീവന് അതീതമായ ഒരു ജീവന് വേണ്ടി നമ്മൾ ദാഹിക്കുന്നു, കൊതിക്കുന്നു. അത് നൽകാൻ സ്നേഹത്തിന് മാത്രമേ കഴിയൂ എന്ന് നമ്മൾ കണ്ടതാണ്. സ്നേഹം തന്നെയായ ദൈവം തൻ്റെ ജീവൻ തന്നെ നമുക്ക് പങ്കുവെച്ച് തരാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. പകരം മനുഷ്യനിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്, നികുതിയായി ആഗ്രഹിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്, അനുസരണം. അനുസരണം, ഈ അനുസരണം പലപ്പോഴും ആവശ്യപ്പെട്ടെങ്കിലും കൃത്യമായി അനുസരണം കൊടുക്കാൻ കഴിയാതെ പോയതിന്റെ ചരിത്രം നമ്മൾ വേദപുസ്തകത്തിൽ കാണുകയാണ്. ഞാൻ ഒരു ഉദാഹരണം മാത്രം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ 15-ാമത്തെ അധ്യായത്തിലെ ദൈവവും അബ്രാഹവും തമ്മിലുള്ള ഉടമ്പടി കാണാം. അക്കാലത്ത് ഉടമ്പടി ചെയ്യാനായിട്ട് രണ്ട് മാർഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ സിറിയ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ദേശത്തുള്ള മാറി എന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ചില കൽഫലകങ്ങൾ, കല്ലുകൊണ്ടുള്ള ഫലകങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. ഈ അടുത്ത കാലത്താണ് കണ്ടെടുത്തത്. അതില് ആ കൽഫലകങ്ങൾ അറിയപ്പെടുന്നത് മാറി ടാബ്ലറ്റ്സ്. മാറി എന്ന സ്ഥലത്ത് നിന്ന് കണ്ടെടുത്തത് കൊണ്ട് മാറിയിൽ നിന്നുള്ള കൽപ്പലകങ്ങൾ എന്ന് പറയുന്ന കല്ലുകൊണ്ടുള്ള ഫലകങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. അതില് ഈ രണ്ട് തരത്തിലുള്ള ഉടമ്പടികളും എങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് എഴുതിയിട്ടുണ്ട്. ഉടമ്പടി ചെയ്യുക, ഉടമ്പടി കരാറിൽ ഏർപ്പെടുക, ഉടമ്പടി നടത്തുക എന്നൊക്കെയാണ് നമ്മൾ പറയുക. പക്ഷെ ഒരു യഹൂദൻ ഒരിക്കലും ഉടമ്പടി ചെയ്യുക എന്ന് പറയില്ല. അവർ പറയുന്ന വാക്ക് ഹെബ്രായ ഭാഷയില് ഖറാത്ത് ബെറിത്ത് എന്നാണ്. ഖറാത്ത് ബെറിത്ത്, ബെറിത്ത് എന്ന് പറഞ്ഞാൽ ഉടമ്പടി, ഖറത്ത് എന്ന് പറഞ്ഞാൽ മുറിക്കുക. ടു കട്ട് എ കവനന്റ് എന്നാണ് ഹെബ്രായ ഭാഷയിൽ പറയുക. ടു കട്ട് എ കവനന്റ്, ഉടമ്പടി മുറിക്കുക എന്നാണ് ആ വാക്കിനർത്ഥം. അപ്പൊ ഹെബ്രായ രീതി അനുസരിച്ച് ഉടമ്പടി ചെയ്യുകയല്ല, ഉടമ്പടി മുറിക്കുകയാണ്. ഉടമ്പടി ചെയ്യുന്ന വിധം മനസ്സിലാക്കുമ്പോൾ ഈ വാക്ക് എന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയും. ഞാൻ പറഞ്ഞല്ലോ രണ്ട് വിധത്തിലാണ് ഉടമ്പടി മുറിക്കുക എന്ന്. ആ രണ്ട് വിധവും നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ വിധം അനുസരിച്ച് ഏതെങ്കിലും മൃഗങ്ങളെ അവർ കൊണ്ടുവരുന്നു ഉടമ്പടി ചെയ്യാനായി. ആ മൃഗത്തെ രണ്ടായി പതുത്ത് അപ്പുറത്തും ഇപ്പുറത്തും മാറ്റിവെക്കുന്നു. ഉടമ്പടി ചെയ്യാനുള്ള കക്ഷികള് ഈ മൃഗത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുകയാണ്. ഉടമ്പടിയുടെ കർമ്മങ്ങൾ മുന്നേറുമ്പോൾ ഒരു ഘട്ടം വരുമ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന കക്ഷി അപ്പുറത്തേക്ക് ഈ ഉടമ്പടി മൃഗത്തിന്റെ നടുവിലൂടെ നടക്കണം. അപ്പുറത്ത് നിൽക്കുന്ന കക്ഷി ഇപ്പുറത്തേക്കും നടക്കണം. അങ്ങനെ ഈ രണ്ട് കക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കുമ്പോൾ ഉടമ്പടി റാറ്റിഫൈ ചെയ്തു, കരാറായി എന്നാണ് അർത്ഥം. എന്താണ് സൂചന? സൂചന ഉടമ്പടിയുടെ വ്യവസ്ഥകൾ ലംഘിക്കുന്ന വ്യക്തിയെ മറ്റൊരു വ്യക്തിക്ക് കൊന്നുകളയാൻ അവകാശമുണ്ട്. ഞാൻ ആവർത്തിക്കാം. രണ്ട് കക്ഷികൾ ഉടമ്പടിയിൽ പ്രവേശിക്കുന്നു. ആരെങ്കിലും ഉടമ്പടി ലംഘിച്ചാൽ ലംഘിച്ച കക്ഷിയെ മറ്റേ കക്ഷിക്ക് കൊന്നുകളയാനുള്ള അവകാശമാണ് ഈ ഉടമ്പടിയിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അപ്പോൾ എന്താ അവര് പണയം വെക്കണേ? ജീവൻ അനുസരിക്കാൻ ജീവൻ പണയം വെക്കുകയാണ്. അനുസരണം, അനുസരണം, ഉടമ്പടിയുടെ വ്യവസ്ഥ അനുസരിക്കണം. അനുസരിക്കണമെങ്കിലോ ജീവൻ പണയം വെക്കണം. ഈ ഉടമ്പടി ദൈവവും അബ്രാഹവും ചെയ്യുന്നതായിട്ട്, ഉടമ്പടി നടക്കുന്നതായിട്ട് ഉൽപ്പത്തിയുടെ പുസ്തകം 15-ാമത്തെ അധ്യായം നമ്മൾ 17-ാമത്തെ വാക്യത്തില് അതിന്റെ അത്തിച്ചി എന്ന് പറയുന്ന
പരമകാഷ്ഠ എന്ന് പറയുന്ന ഭാഗം ഉൽപ്പത്തി 15:17 ദൈവം കൽപ്പിച്ചു 3 വയസ്സ് വീതം പ്രായമുള്ള ഒരു പശുക്കിടാവ് ഒരു പെണ്ണാട് ഒരു മുട്ടനാട് എന്നിവയെയും ഒരു ചെങ്ങാലിയെയും ഒരു ഇളം പ്രാവിനെയും എനിക്കായി കൊണ്ടുവരിക അവൻ അവയെല്ലാം കൊണ്ടുവന്നു അബ്രഹാം അവയെല്ലാം കൊണ്ടുവന്നു അവയെ രണ്ടായി പിളർന്ന് ഭാഗങ്ങൾ നേർക്ക് നേരെ വെച്ചു പക്ഷികളെ അവൻ പിളർന്നില്ല വളരെ ചെറുതായിരുന്നല്ലോ പക്ഷികളെ അതുകൊണ്ട് ഉള്ള പക്ഷികളെ രണ്ടാക്കി വെച്ചു പതുക്കാതെ പക്ഷികളെ എണ്ണം തിരിച്ചു വെച്ചു ഇങ്ങനെ ഉടമ്പടിയുടെ കർമ്മങ്ങൾ നമുക്ക് പിന്നെ നിങ്ങൾക്ക് നേരിട്ട് വായിക്കാം അങ്ങനെ സമയമായി ദൈവം ഇപ്പുറത്ത് നിൽക്കുന്നു അബ്രഹാം അപ്പുറത്ത് നിൽക്കുന്നു എന്നാണ് സങ്കല്പം ഉടമ്പടി മുറിക്കുന്ന സമയമാകുമ്പോൾ ദൈവം അങ്ങോട്ട് നടക്കണം അബ്രഹാം ഇങ്ങോട്ട് നടക്കണം ദൈവം ദൈവത്തിന്റെ ജീവൻ പണയം വയ്ക്കുന്നു മരിച്ചാലും ഞാൻ നിന്റെ ജീവനും സ്വത്തും സംരക്ഷിക്കും എന്ന് ദൈവം എന്ന് വെച്ചാൽ ആ ജീവൻ നിത്യജീവനാണ് ഞാൻ എന്റെ ജീവൻ പണയം വെച്ച് പറയുന്നു എന്റെ ജീവൻ നിനക്ക് ഞാൻ തരും എന്ന് ദൈവം പകരമായി അബ്രഹാമിന്റെ അനുസരണം ദൈവം ചോദിക്കുകയാണ് അതാണ് ഈ നടപ്പിന്റെ അർത്ഥം അങ്ങനെ സമയമായപ്പോൾ നമുക്ക് വായിക്കാം 17-ാമത്തെ വാക്യം 15-17 സൂര്യൻ അസ്തമിച്ച് അന്ധകാരം വ്യാപിച്ചപ്പോൾ പുകയുന്ന ഒരു തീച്ചൂള കാണാറായി ജ്വലിക്കുന്ന ഒരു തീനാളം പിളർന്നിട്ടിരുന്ന കഷ്ണങ്ങളുടെ നടുവിലൂടെ കടന്നുപോയി സമയമായപ്പോൾ ദൈവം അങ്ങോട്ട് നടക്കണം അബ്രഹാം ഇങ്ങോട്ട് നടക്കണം ആ സമയമായപ്പോൾ ഒരാളെ നടന്നുള്ളോ ആരാ നടന്നത് അബ്രഹാം അല്ല അബ്രഹാം നടന്നില്ല മറിച്ച് ദൈവം ദൈവമാണ് ഈ ഉടമ്പടിയുടെ മൃഗങ്ങളുടെ നടുവിലൂടെ നടന്നുള്ളൂ എഴുതിയിരിക്കുന്നു ജ്വലിക്കുന്ന ഒരു തീനാളത്തിന്റെ രൂപത്തിൽ ദൈവം പിളർന്നിട്ടിരുന്ന ഉടമ്പടിയുടെ മൃഗങ്ങളുടെ കഷ്ണങ്ങളുടെ നടുവിലൂടെ നടന്നുപോയി ദൈവം ദൈവത്തിന്റെ ജീവൻ പണയം വെച്ച് ജീവൻ വാഗ്ദാനം ചെയ്തു പകരമായി അബ്രഹാം കൊടുക്കേണ്ടിയിരുന്ന അനുസരണ കൊടുക്കാൻ അബ്രഹാം വിസമ്മതിച്ചു അബ്രഹാം വിസമ്മതിച്ചു ഇത് 15-ാമത്തെ അധ്യായത്തിലാണ് നമ്മുടെ വിഷയവുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഒരു കാര്യം ഇവിടെയാണ് പറയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടാണ് ദൈവം അബ്രഹാമിന്റെ മകൻ ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ ആവശ്യപ്പെട്ടത് എന്നതിനുള്ള ഉത്തരം ഇവിടെ നമുക്ക് കിട്ടുകയാണ് അബ്രഹാമിനോട് അവന്റെ ജീവൻ പണയം വയ്ക്കാൻ ദൈവം ആവശ്യപ്പെട്ടു അനുസരണ അബ്രഹാം വിസമ്മതിച്ചു 15-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ അധ്യായത്തില് ദൈവം അബ്രഹാമിനോട് ആവശ്യപ്പെടുകയാണ് അബ്രഹാമിന്റെ ജീവൻ പണയം വയ്ക്കാൻ അനുസരിക്കാൻ എന്തിന്റെ രൂപത്തില് മകന്റെ ജീവന്റെ രൂപത്തില് 112 വയസ്സായ ആ അബ്രഹാമിനോട് നീ എനിക്ക് വേണ്ടി ജീവൻ പണയം വെച്ച് മരിക്കൂ അനുസരിക്കൂ എന്ന് പറഞ്ഞാൽ അബ്രഹാം ചെയ്യുമായിരുന്നു 112 വയസ്സായല്ലോ 112 വയസ്സുള്ളപ്പോൾ വയസ്സുകാലത്ത് കിട്ടിയ മകനെ ബലികഴിക്കൂ എന്ന് പറഞ്ഞാല് അവന്റെ ജീവൻ പണയം വയ്ക്കൂ എന്നാണ് പറഞ്ഞത് അർത്ഥം ആ ജീവൻ പണയം വയ്ക്കൂ എന്ന് പറഞ്ഞാല് അത് അബ്രഹാമിന്റെ ജീവൻ പണയം വയ്ക്കുന്നതിനേക്കാൾ വലിയ വിലയാണ് മുൻപ് സ്വന്തം ജീവൻ പണയം വയ്ക്കാൻ വിസമ്മതിച്ച അനുസരണ കൊടുക്കാൻ വിസമ്മതിച്ച അബ്രഹാമിനോട് അനുസരിക്കാൻ തയ്യാറുണ്ടോ എന്ന് ദൈവം ചോദിക്കുന്നതാണ് ഇസഹാക്കിനെ ബലികഴിക്കാൻ ആവശ്യപ്പെടുന്ന രംഗം അബ്രഹാമിന്റെ ജീവൻ ഇസഹാക്കിന്റെ ജീവന്റെ രൂപത്തിൽ ദൈവത്തിന് മുമ്പിൽ അടിയറ വയ്ക്കാൻ ഈ ഉടമ്പടിയുടെ വ്യവസ്ഥകള് അനുസരണത്തിലൂടെ കൊടുക്കാൻ അബ്രഹാം തയ്യാറാണോ അല്ലയോ അബ്രഹാം തയ്യാറായതിന്റെ കഥയാണ് നമ്മൾ മുൻപ് ധ്യാനിച്ചത് ആദ്യം വിസമ്മതിച്ച അബ്രഹാം ഇപ്പോൾ സമ്മതിക്കുകയാണ് അനുസരണം കൊടുക്കുന്നതിൽ അവസാനം അബ്രഹാം വിജയിച്ചതിനാൽ വിശ്വാസികളുടെ പിതാവ് വിശ്വാസത്തിന്റെ പിതാവ് അനുസരണത്തിന്റെ പിതാവ് എന്ന് അബ്രഹാം അറിയപ്പെടുന്നു നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം ഉടമ്പടിയാണ് നമ്മുടെ വിഷയം രണ്ടാമത്തെ ഒരുതരം ഉടമ്പടി അത് മൃഗങ്ങളുമായി ബന്ധപ്പെട്ടല്ല രണ്ടു തരം ജീവിതവൃത്തികളായിരുന്നല്ലോ അക്കാലത്ത് ഉണ്ടായിരുന്നേ കന്നുകാലികളുടെ മേഖലയും കർഷക വൃത്തിയും കർഷകരുടെ കയ്യിൽ മൃഗങ്ങളൊന്നുമില്ല
കന്നുകാലികളെ മേക്കല് ആട് വളർത്തൽ ജീവിതമാർഗമാക്കി ജീവിച്ചവരുടെ കയ്യിലാണ്. ഈ കർഷകർ എങ്ങനെയാണ് ഉടമ്പടി ഉണ്ടാക്കുക? അതുമായിട്ട് ബന്ധപ്പെട്ടാണ് വിശുദ്ധ കുർബാന നമ്മൾ മനസ്സിലാക്കുന്നത്. കർഷകരെ ഉടമ്പടി ചെയ്യുന്ന രീതി, അവർ വലിയൊരു അപ്പം എടുക്കും. അപ്പം ആ അപ്പത്തിന്മേൽ അവർ ഉടമ്പടി എഴുതും. ഇപ്പൊ നമ്മൾ ഒരു ബർത്ത്ഡേ വരുമ്പോൾ ഒരു കേക്കിൽ നമ്മളിങ്ങനെ എഴുതില്ലേ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞതുപോലെ ഉടമ്പടി ഒരു അപ്പത്തിന്മേൽ എഴുതും. എന്നിട്ട് ആ അപ്പം രണ്ടായി മുറിക്കും. കറാത്ത് ബെറിത്, അതായത് ഉടമ്പടി മുറിക്കുക. ഈ അപ്പം രണ്ടായി പകുക്കും. എന്നിട്ട് ഉടമ്പടിയുടെ കക്ഷികളായ രണ്ടുപേര് ഈ പകുത്ത രണ്ട് ഭാഗങ്ങളെ കൈപിടിക്കും. കർമ്മങ്ങൾ പുരോഗമിക്കുമ്പോൾ ഈ അപ്പം ഭക്ഷിക്കണം എന്നാണ് വ്യവസ്ഥ. അങ്ങനെ ഉടമ്പടിയുടെ അപ്പം മുറിക്കുകയും അത് ഭക്ഷിക്കുകയും ചെയ്യുമ്പോൾ ചെയ്യുന്ന കാര്യം ഒന്ന് തന്നെയാണ്. എന്താണ്? ഈ ഉടമ്പടി ഞാൻ മുറിക്കുന്നു, അതിനു വേണ്ട അനുസരണം ജീവൻ പണയം വെച്ചും ഞാൻ നൽകുന്നു. ജീവനാണ് പണയം വെക്കുന്നത്. അതുകൊണ്ടാണ് ഉടമ്പടി മുറിക്കുക, ജീവനെ മുറിക്കുക എന്ന് സങ്കല്പം വന്നത്. വീണ്ടും ഈ ഉടമ്പടിയുടെ വിഷയം മുന്നോട്ട് പോകുന്നതിന് മുൻപ് ചില ഡൈഗ്രഷൻസ്, ചില വ്യതിചലനങ്ങൾ അത്യാവശ്യമായതുകൊണ്ട് പറയാണ്. വിശുദ്ധ കുർബാനയിലെ യേശുക്രിസ്തു എന്തുകൊണ്ടാണ് പുതിയ ഉടമ്പടി സ്ഥാപിക്കാൻ ഒരു അപ്പം ഉപയോഗിച്ചത് എന്ന് നമ്മളിപ്പോൾ തിരിച്ചറിയുകയാണ്. അവൻ അപ്പമെടുത്തു, അതിൽ ഉടമ്പടി എഴുതി. ഒരു ഓസ്തി എടുത്താൽ കാണാം IHS. എന്താണ് അതിനർത്ഥം? യേശു മനുഷ്യവർഗത്തിന്റെ രക്ഷകനാണ്. അങ്ങനെ ഉടമ്പടി എഴുതി, അതായത് എന്റെ ജീവൻ കൊടുത്തും ഞാൻ നിന്നെ രക്ഷിക്കാം, എന്റെ ജീവൻ നിനക്ക് ഞാൻ തരാം. പകരം നമ്മിൽ ആവശ്യപ്പെടുന്നത് അവന്റെ വചനമനുസരിച്ച് ജീവിക്കുക. അവന്റെ വചനമനുസരിച്ച് അനുസരണ, അതാണ് ചോദിക്കുന്നത്. ഇനി കുർബാനയിൽ രണ്ട് കർമ്മങ്ങൾ നമ്മൾ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. സീറോ മലബാർ സഭയിലെ കുർബാനയിലെ കുർബാന ഇങ്ങനെ ഉയർത്തി, ഇത് ജീവന്റെ അപ്പമാണ്, ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല എന്ന് പറഞ്ഞ് താഴോട്ട് കൊണ്ടുവരുമ്പോൾ ഈ തിരിശരീരം വൈദികന്റെ വായുടെ അടുത്തെത്തുമ്പോൾ അച്ഛൻ ഇങ്ങനെ തന്റെ മുഖം കൊണ്ട്, ശ്വാസം കൊണ്ട് ഒരു കുരിശ് വരയ്ക്കും. ഇങ്ങനെ അപ്പം കൊണ്ടല്ല കുരിശ് വരയ്ക്കുന്നത്, ഇങ്ങനെ കുരിശ് വരയ്ക്കും. ആ വൈദികന്റെ ശ്വാസം ഈ അപ്പത്തിലേക്ക് ചെല്ലണമെന്നാണ് സങ്കല്പം. വൈദികൻ അവിടെ നിൽക്കുന്നത് ദൈവത്തിന്റെ പ്രതീകമായിട്ടാണ്. ദൈവത്തിന്റെ ശ്വാസം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ ജീവനാണ്. ദൈവത്തിന്റെ ജീവൻ ദൈവം ആ അപ്പത്തിന്മേൽ പണയം വെക്കുകയാണ്. എന്താ ദൈവം പറയുന്നത്? എന്റെ ജീവൻ തന്നെ ഞാൻ നിനക്ക് പറിച്ചു തരും, നിന്നെ രക്ഷിക്കാനായി എന്റെ ജീവൻ ഞാൻ പണയം വെക്കും, എന്റെ ജീവൻ ഞാൻ നിനക്ക് തരും. അതാണ് അച്ഛൻ ഇങ്ങനെ ഈ ശ്വാസം കൊണ്ട് ഓസ്തിയിൽ കുരിച്ചു വരയ്ക്കുമ്പോൾ ചെയ്യുന്നത്. ലത്തീൻ സഭയിലെ കുർബാനയാണെങ്കില് ഈ കുർബാന ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് കുർബാന വിശ്വാസം കൊടുക്കുന്നതിന് മുൻപ് ക്രിസ്തുവിന്റെ തിരുശരീരം എന്ന് പറയും. അപ്പോൾ സ്വീകരിക്കുന്ന വ്യക്തികൾ ആമേൻ ആമേൻ എന്ന് പറയണമെന്നാണ്. പണ്ട് നമുക്ക് എല്ലാത്തിനും സമയമുണ്ടായിരുന്നു, ഇപ്പൊ ഒന്നിനും നേരമില്ലല്ലോ. പണ്ട് സമയമുണ്ട്. അപ്പൊ ഈ ഉയർത്തിപ്പിടിച്ച് ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറയുമ്പോൾ സ്വീകരിക്കുന്ന വിശ്വാസി ആമേൻ എന്ന് പറയണം. ഈ വിശ്വാസിയുടെ ശ്വാസം അപ്പത്തിന്മേൽ വീഴണമെന്നാണ് സങ്കല്പം. എന്താ അതിന്റെ അർത്ഥം? മനുഷ്യന്റെ ശ്വാസം എന്ന് പറഞ്ഞാൽ ജീവൻ ഈ അപ്പത്തിന്മേൽ പണയം വെക്കുകയാണ്. എന്താ പറയണേ? ആമേൻ. എന്താ ആമേൻ എന്ന വാക്കിനർത്ഥം? ആമേൻ, അപ്രകാരമാകട്ടെ, അതുപോലെയാകട്ടെ എന്നൊക്കെയാണ് നമ്മൾ സാധാരണ പറയുക. സത്യത്തിൽ അതല്ല, അത്തരം പോരാ അതിന്റെ അർത്ഥം. അതിനേക്കാളൊക്കെ വളരെ ആഴമേറിയ അർത്ഥമാണ് ആമേൻ എന്ന വാക്ക് വരുന്നത്. എമത്ത് എന്ന ഹെബ്രായ വാക്കിൽ നിന്നാണ്. എമത്ത് എന്ന് പറഞ്ഞാൽ ഫിഡലിറ്റി, വിശ്വസ്തത എന്നാണ് ശരിക്കും അർത്ഥം. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കുറച്ചുകൂടി ശക്തമാണ്. ഐ സ്റ്റാൻഡ് ഫേം, ഞാൻ ഇതിൽ ഉറച്ചു നിൽക്കുന്നു, ഈ ഉടമ്പടിയിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അതാണ് ആമേൻ എന്ന വാക്കിനർത്ഥം. മരിച്ചാൽ പോലും ഞാൻ എന്റെ വിശ്വസ്തത കളഞ്ഞു കുടിക്കില്ല. ജീവൻ പോയാൽ സാരമില്ല, ഞാൻ ഈ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കും എന്നാണ് മനുഷ്യര് അപ്പത്തിന്മേൽ പറയുന്നത്. അപ്പോൾ ദൈവവും
മനുഷ്യനും അവരുടെ ജീവൻ പണയം വെക്കിയാണ് പരസ്പരം ജീവൻ പണയം വെക്കുന്നതാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്ന ആ വലിയ കർമ്മം അപ്പോൾ ഇത് അത്ര ചെറിയൊരു സംഗതിയല്ല വലിയൊരു രഹസ്യമാണ് സ്നേഹത്തിന്റെ അനുസരണത്തിന്റെ ഒരു മഹാ രഹസ്യമാണ് ഈ കുർബാനയിൽ സംഭവിക്കുന്നത് നമുക്ക് നമ്മുടെ ഉടമ്പടിയിലേക്ക് തിരിച്ചു പോകാം ഇങ്ങനെ രണ്ട് വിധത്തിൽ ഉടമ്പടി ഉണ്ടായിരുന്നെങ്കിലും ഞാൻ പറഞ്ഞല്ലോ മനുഷ്യൻ അനുസരണ കൊടുക്കുന്നതിൽ പലപ്പോഴും വീഴ്ച വരുത്തി അബ്രഹാം പോലും വീഴ്ച വരുത്തി ഉടമ്പടികൾ പലപ്പോഴും നവീകരിക്കേണ്ടതായി വന്നു പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട ഉടമ്പടി എന്ന് പറയുന്നത് സീനായ മലമുകളിലെ ഉടമ്പടിയാണ് മോശയായിരുന്നു ഉടമ്പടിയുടെ മധ്യസ്ഥൻ ദൈവവും മനുഷ്യവർഗവും തമ്മിൽ നടത്തിയ ഉടമ്പടി ആ ഉടമ്പടി കേട്ട് കഴിഞ്ഞപ്പോൾ ജനം മോശയോട് പറഞ്ഞു ദൈവം ഞങ്ങളോട് സംസാരിക്കണ്ട ദൈവം ഞങ്ങളോട് സംസാരിക്കണ്ട ഞങ്ങൾ മരിച്ചു പോകും നീ ഞങ്ങളോട് സംസാരിച്ചാൽ മതി നിന്നിലൂടെ ദൈവം എന്തൊക്കെ ആവശ്യപ്പെടുന്നുവോ അതൊക്കെ ഞങ്ങൾ അനുസരിച്ചു കൊള്ളാം ദൈവം ഞങ്ങളോട് ആവശ്യപ്പെടുന്നതൊക്കെ നിന്നിലൂടെ ഞങ്ങളോട് ആവശ്യപ്പെടുന്നതൊക്കെ ഞങ്ങൾ അനുസരിച്ചു കൊള്ളാം അങ്ങനെ ഒരു അനുസരണം വാഗ്ദാനം ചെയ്തപ്പോൾ ദൈവം എന്ത് ചെയ്തു അവരുമായി ഉടമ്പടി ഉണ്ടാക്കി ഉടമ്പടിയുടെ വ്യവസ്ഥ 10 കൽപ്പനകളായി ദൈവം കല്ലിൽ കൊത്തിയുണ്ടാക്കിയെന്നാണ് എന്തുകൊണ്ട് കല്ലിൽ കൊത്തിയുണ്ടാക്കിയേ ഇതിനു മുമ്പ് പലപ്പോഴും ഉടമ്പടി ഉണ്ടാക്കിയപ്പോഴൊക്കെ ഉടമ്പടി ലംഘിക്കപ്പെട്ടു കല്ലിൽ കൊത്തിയുണ്ടാക്കിയാൽ മാച്ചു കളയാൻ പറ്റുമോ മനുഷ്യരെ ഉടമ്പടി ലംഘിക്കാതിരിക്കാൻ ദൈവം അവന്റെ വിരല കൊണ്ട് പാറയിൽ കൊത്തിയുണ്ടാക്കിയെന്നാണ് ബൈബിൾ പറയുക എന്ന് പറഞ്ഞാൽ ലംഘിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു അനുസരണത്തിന്മേൽ മാത്രമേ ദൈവത്തിന് മനുഷ്യരുമായി ഉടമ്പടി സ്ഥാപിക്കാൻ പറ്റുമായിരുന്നുള്ളൂ ആ ഉടമ്പടി ലംഘിക്കാതിരിക്കാൻ ഉടമ്പടിയുടെ വ്യവസ്ഥകൾ 10 കൽപ്പനകള് മനുഷ്യർ കൊടുക്കേണ്ട അനുസരണ 10 കൽപ്പനകളുടെ രൂപത്തിൽ കല്ലിൽ കൊത്തിയുണ്ടാക്കുകയാണ് ദൈവം അങ്ങനെ ഈ 10 കൽപ്പനകളുടെ രണ്ട് ഫലങ്ങളുമായി മോശ മലമുകളിൽ നിന്നും ഇറങ്ങി വരികയാണ് ഉടമ്പടിക്ക് തൊട്ട് മുമ്പ് മോശ വഴി ഞങ്ങളോട് കൽപ്പിക്കുന്നതെല്ലാം അനുസരിക്കാം എന്ന് വാഗ്ദാനം ചെയ്ത ജനം ഈ കൽപ്പനകളുമായി ഇറങ്ങി വരുന്ന നേരം കൊണ്ട് അത്ര നേരമായപ്പോഴേക്കും ദൈവത്തെ ഉപേക്ഷിച്ച് അവര് അവരെ കൈകൊണ്ടുണ്ടാക്കിയ സ്വർണം കൊണ്ടുള്ള ഒരു കാളക്കുട്ടിയെ ദേവനായി പ്രതിഷ്ഠിച്ച് അതിനു മുമ്പിൽ ആനന്ദ നൃത്തം ചെയ്യാണ് ഞങ്ങൾക്ക് ഈ ദേവൻ മതി സത്യദൈവം വേണ്ട ഞങ്ങളുടെ കരവേലയായ ഈ വിഗ്രഹം മതി ദൈവമായി ദൈവത്തെ പാടെ ധിക്കരിക്കുകയാണ് മനുഷ്യര് ഉടമ്പടിയുടെ വ്യവസ്ഥയായ അനുസരണം ഉടമ്പടി പൂർത്തിയാകുന്നതിന് മുമ്പേ ലംഘിക്കപ്പെടുകയാണ് ദൈവം പലപ്പോഴായി പല പ്രവാചകന്മാരിലൂടെ ജനം അനുസരിക്കേണ്ടതിന്റെ ആവശ്യകത ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു ഒരിക്കലും ജനം നേരെയാകില്ല തന്റെ മക്കൾ നേരെയാകില്ല എന്ന് കണ്ടപ്പോൾ നമ്മുടെ നാട്ടില് ശിക്ഷ രീതി എന്താണ് ചൊല്ലിക്കൊട് തല്ലിക്കൊട് തള്ളിക്കളയെന്നാണ് തള്ളിക്കളയാൻ ദൈവത്തിന് പറ്റില്ല അതുകൊണ്ട് ചൊല്ലിക്കൊടുത്തിട്ടും പലരിലൂടെ പ്രവാചകന്മാരിലൂടെ ചൊല്ലിക്കൊടുത്തിട്ടും അവർ നേരെയാകുന്നില്ല എന്ന് കണ്ടപ്പോൾ തല്ലിക്കൊട് എന്നുള്ള ഒരു ശിക്ഷണ രീതിയിലേക്ക് ദൈവം നീങ്ങുകയാണ് അങ്ങനെയാണ് ഈ ഇസ്രായേൽ ജനത്തെ മനുഷ്യരുടെ പ്രതീകമാണ് ഇസ്രായേൽ ജനം ഇസ്രായേൽ ജനത്തെ ബാബിലോണിയിലെ ആ സാമാജിക ശക്തിക്ക് അടിമകളായി വിടാ പോകാനായിട്ട് ദൈവം അനുവദിക്കുന്നത് തല്ലു കിട്ടിയാലെങ്കിലും നേരെയാകുമല്ലോ എന്ന് ദൈവം കരുതുകയാണ് അതൊരു അപ്പന്റെ ഭാവമാണ് ഒരു പിതാവിന്റെ സ്നേഹത്തിന്റെ ഭാവമാണ് മക്കൾ നേരെയാകാതെ വരുമ്പോൾ ചൊല്ലിക്കൊടുത്തിട്ടും നേരെയാകാതെ വരുമ്പോൾ ഒന്ന് തല്ലിക്കൊടുക്കാം എന്ന് വിചാരിച്ച് ഇസ്രായേൽ ജനത്തെ എന്ന് വെച്ചാൽ മനുഷ്യരെ മറ്റൊരു ശക്തിക്ക് അടിമയായി നിൽക്കുകയാണ് അല്ലെങ്കിൽ പറഞ്ഞയക്കുകയാണ് സ്വന്തമായി ദേശമില്ല പണമില്ല മതത്തിന്റെ അനുഷ്ഠാനങ്ങൾ പറ്റില്ല വിശ്വാസം ജീവിക്കാൻ കഴിയില്ല സാമ്പത്തിക സ്വാതന്ത്ര്യമില്ല സാമൂഹികമായ സുരക്ഷിതത്വമില്ല അങ്ങനെ അന്യനാട്ടിലെ പ്രവാസികളായി കഴിയുകയാണ് പ്രവാസികള് വിശ്വാസം ജീവിക്കാൻ പറ്റാത്ത പ്രവാസികള് അപ്പോഴാണ് ജെറമിയ പ്രവാചകൻ പ്രവാസകാലത്ത് 40 കൊല്ലത്തോളം പ്രവചനം നടത്തിയ വ്യക്തിയാണ് ജെറമിയ ജെറമിയാണ് പുതിയ ഒരു ഉടമ്പടിയെക്കുറിച്ച് ആദ്യമായി സംസാരിക്കുന്നത് പുതിയ ഉടമ്പടി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിക്കുന്നത് ജെറമിയ പ്രവാചകനാണ്
എന്താണ് അദ്ദേഹം പറഞ്ഞത്? പുതിയ ഉടമ്പടി കല്ലിൽ കൊത്തിവെച്ച ഉടമ്പടി ആയിരിക്കില്ല, ഹൃദയത്തിൽ കൊത്തിവെച്ച ഉടമ്പടി ആയിരിക്കും. മനുഷ്യന്റെ ഹൃദയത്തിൽ കൊത്തിവെച്ച ഉടമ്പടി ആയിരിക്കും പുതിയ ഉടമ്പടി. ഇതാണ് ജെറമിയ പ്രവാചകൻ പ്രവചിച്ച പുതിയ ഉടമ്പടിയുടെ സവിശേഷതയായി അവതരിപ്പിക്കുന്നത്. ഞാൻ ആവർത്തിക്കുന്നു, കല്ലിലല്ല കൊത്തിവെക്കേണ്ടത്, ദൈവത്തോട് കൊടുക്കേണ്ട അനുസരണ മനുഷ്യ ഹൃദയങ്ങളിൽ കൊത്തിവെക്കുന്ന പുതിയ ഉടമ്പടി ഇതാ സംഭവിക്കാൻ പോകുന്നുവെന്ന് ജെറമിയ പ്രവചിച്ചു. ഒരിക്കലും ശിഥിലമാകാൻ പാടില്ലാത്ത, ശിഥിലമാകാത്ത ഒരു ഉടമ്പടി ഉണ്ടാകണമെങ്കിൽ അത് ഹൃദയത്തിൽ എഴുതപ്പെട്ട ഉടമ്പടി ആയിരിക്കണം, ഹൃദയത്തിൽ എഴുതപ്പെട്ട അനുസരണമായിരിക്കണം എന്ന് ജെറമിയ കാണുകയായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെയൊരു അനുസരണത്തിന്മേൽ മാത്രമേ ദൈവത്തിന് മനുഷ്യരുമായുള്ള ഉടമ്പടി, അതായത് ദൈവത്തിന്റെ ജീവൻ എന്ന് പറയുന്ന നിത്യജീവൻ മനുഷ്യർക്ക് കൊടുക്കാൻ അങ്ങനെ ഒരു അനുസരണം ആവശ്യമാണ് എന്ന് ദൈവം നിശ്ചയിച്ചത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനാണ് നമ്മളിപ്പോൾ ഉത്തരം കണ്ടെത്തുന്നത്. മനുഷ്യ സ്വഭാവത്തിൽ വേരുറച്ചിട്ടുള്ള ഒരു അനുസരണം, മനുഷ്യപ്രകൃതിയുടെ നാരായ വേരായ ഒരു വിധേയത്വം, അങ്ങനെയുള്ള ഒരു അനുസരണം ഉണ്ടെങ്കിലേ മനുഷ്യര് നേടിയെടുക്കുന്ന രക്ഷയായി, മനുഷ്യര് നേടിയെടുക്കുന്ന ജീവനായി അത് പരിണമിക്കുകയുള്ളൂ. An obedience that is irrevocable and total, സമ്പൂർണവും അലംഘനീയമായതുമായ ഒരു അനുസരണം, അത് മനുഷ്യനിൽ നിന്ന് ഉണ്ടെങ്കിലേ ദൈവത്തിന്റെ ജീവൻ മനുഷ്യന് ചേർന്ന ജീവനായി മാറുകയുള്ളൂ. അതുകൊണ്ടാണ് ദൈവം തൻ്റെ മക്കള് അവർക്ക് അർഹതപ്പെട്ട ആ ശ്രേഷ്ഠമായ വിലകെട്ടതല്ല വിലയുള്ള രക്ഷ അല്ലെങ്കിൽ ജീവൻ അത് ലഭിക്കാൻ ഇങ്ങനൊരു അനുസരണം വേണമെന്ന് ദൈവം നിശ്ചയിച്ചത് മനുഷ്യന്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ദൈവത്തിന്റെ മുമ്പില് പാവകളോ തെണ്ടികളോ അല്ലെങ്കിൽ ഭിക്ഷക്കാരോ അല്ല, മറിച്ച് മക്കളാണ്, ദൈവത്തിന്റെ മക്കളാണ്. അതിന് ചേർന്ന തരത്തിലുള്ള ഒരു ജീവനാണ്, രക്ഷയാണ് നമുക്ക് ചേരുക. അതിന് നമ്മിൽ നിന്ന് ഒരു അനുസരണം, വിധേയത്വം, അത് പൂർണ്ണവും ഒരിക്കലും ലംഘിക്കാൻ പറ്റാത്തതുമായ ഒരു അനുസരണം വേണമായിരുന്നു. എങ്കിൽ മാത്രമേ അത് മനുഷ്യരുടെ രക്ഷയാകൂ. കാരണം വളരെ ലളിതമാണ്, നമ്മൾ പല പ്രാവശ്യം കണ്ടതാണ്. സ്വാതന്ത്ര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹസത്തിന്മേൽ നിശ്ചയിക്കപ്പെട്ടതാണ് ലോകം. നമ്മൾ കണ്ടതാണ് യുക്തിയും വിശ്വാസവും എന്നുള്ള ചർച്ചയില് ഗണിതശാസ്ത്രമല്ല പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന താളം, ചിന്തയും സ്വാതന്ത്ര്യവും സ്നേഹവുമാണ്. ആ സ്നേഹത്തിലും ചിന്തയിലും സ്വാതന്ത്ര്യത്തിലും അടിസ്ഥാനം വിട്ടതാണ് ലോകമെങ്കിൽ ലോകത്തിന്റെ രക്ഷയും അങ്ങനെ സ്വാതന്ത്ര്യത്തിന്മേലും സ്നേഹത്തിന്മേലും അടിത്തറയിട്ടതാകണ്ടേ? എങ്കിലല്ലേ മനുഷ്യന് ചേർന്ന രക്ഷയാകൂ. അതിനാൽ സ്നേഹത്തിന്റെ പ്രവർത്തന രംഗമായതിനാൽ അത് സ്വാതന്ത്ര്യത്തിന്റെ കളിസ്ഥലവുമാണ്. അതിനാൽ തന്നെ തിന്മയുടെ സാഹസവും അവിടെ സന്നിഹിതമാണ്. ഇല്ല എന്നും ഉവ്വ എന്ന് പറയാനും മനുഷ്യന് സാധിക്കും. ഉവ്വ, ഞാൻ നിന്നെ അനുസരിക്കാം എന്ന് പറയുന്ന അനുസരണത്തിന്മേലല്ലാതെ പിന്നെ എന്തിന്മേലാണ് ദൈവം ഈ രക്ഷ ഉടമ്പടി ഉറപ്പിക്കേണ്ടത്? ഇല്ല എന്ന് പറയാനും നമുക്ക് സ്വാതന്ത്ര്യമില്ലേ? അപ്പോൾ ഉവ്വ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ഹൃദയത്തിന്റെ അനുസരണത്തിന്മേൽ, ടോട്ടൽ ആൻഡ് ഇറവക്കബിൾ ഒബീഡിയൻസ്, അലംഘനീയമായതും പൂർണവുമായ അനുസരണത്തിന്മേൽ മാത്രമേ മനുഷ്യർക്ക് ചേർന്ന, ദൈവത്തിന്റെ ഛായയിലുള്ള മനുഷ്യർക്ക് ചേർന്ന രക്ഷ കൊടുക്കാൻ ദൈവത്തിന് സാധിക്കുമായിരുന്നുള്ളൂ. ഇല്ലെങ്കിൽ മനുഷ്യന്റെ അന്തസ് വെറും ഭിക്ഷക്കാരുടേതിനേക്കാൾ താഴ്ന്നു പോകുമായിരുന്നു. അങ്ങനെ നമ്മൾ അധപതിക്കാൻ ദൈവത്തിന് അനുവദിക്കാൻ പറ്റുമോ? നമ്മൾ അവന്റെ മക്കളല്ലേ, മക്കൾക്ക് ചേർന്ന തരത്തിലുള്ള രക്ഷയാണ് അവൻ നമുക്ക് നൽകേണ്ടത്. ഒന്നുകൂടി വിശദമാക്കട്ടെ, മനുഷ്യന്റെ അനുസരണക്കേടിന്റെയും
ദാഷ്ടം നിറഞ്ഞ ധിക്കാരത്തിന്റെയും ഒരു അവസ്ഥയാണ് എന്ന് സങ്കല്പിക്കുക. ആ അനുസരണക്കേടിനെയും ദാഷ്ടം അഹന്തം നിറഞ്ഞ ധിക്കാരത്തെയും വെറുതെ അങ്ങ് അവഗണിക്കാൻ ദൈവത്തിന് കഴിയുമായിരുന്നോ? തീർച്ചയായും കഴിയില്ല. ചരിത്ര സാകല്യത്തിലെ തിന്മകളെ ഗവനിക്കാതിരിക്കാൻ ദൈവത്തിന് കഴിയുമായിരുന്നോ? ലോകം എന്ത് തിന്മയും ചെയ്തോട്ടെ, മനുഷ്യൻ എന്ത് പാപം ചെയ്തോട്ടെ, എനിക്കെന്ത് ഛേദം എന്ന് ചോദിക്കാൻ ദൈവത്തിന് കഴിയുമായിരുന്നോ? പാപത്തെ അവഗണിക്കാൻ കഴിയുമോ? തിന്മയെ വെറുതെ അങ്ങ് അവഗണിക്കാൻ കഴിയുമോ? അത് കഴിയില്ല. അങ്ങനെ കഴിഞ്ഞാൽ ദൈവം ദൈവമാകില്ല. തിന്മയെ എതിരിടണം, എതിരിട്ട് അതിനെ കീഴ്പ്പെടുത്തണം. എങ്ങനെ? അത് ദൈവത്തിന് ചേരൂ, ദൈവത്തിന്റെ മക്കൾക്ക് ചേരൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമ്പൂർണവും തിരിച്ചെടുക്കാൻ പറ്റാത്തതും അലംഘനീയവുമായ ഒരു അനുസരണത്തിന്മേൽ മാത്രമേ ദൈവത്തിന്റെ മക്കൾക്ക് ചേർന്ന് രക്ഷ കൊടുക്കാൻ കഴിയൂ എന്ന് ദൈവം നിശ്ചയിച്ചത്. പക്ഷൊരു ചോദ്യം, ആർക്ക്, ഏത് മനുഷ്യന് കൊടുക്കാൻ പറ്റും ഇങ്ങനെ അലംഘനീയമായതും ഒരിക്കലും തിരിച്ചെടുക്കാത്തതും സമ്പൂർണവുമായ അനുസരണം കൊടുക്കാൻ? ഏത് മനുഷ്യനാണ് കഴിയ? ദൈവത്തിന്റെ ഏത് സൃഷ്ടിക്കാണത് കഴിയ? അപ്പോൾ ദൈവം അങ്ങനെ വ്യവസ്ഥ വെച്ചത് ശരിയായോ എന്ന ചോദ്യം വീണ്ടും ഉയർന്നു വരികയാണ്. ഒരു മനുഷ്യനും അത്തരം ഒരു അനുസരണം കൊടുക്കാൻ കഴിയില്ല എന്ന് ദൈവം അറിഞ്ഞിട്ട് ദൈവം അത് മനുഷ്യരിൽ നിന്ന് ആവശ്യപ്പെടാൻ പാടുണ്ടായിരുന്നു എന്നാണ് ചോദ്യം. വ്യവസ്ഥ ആവശ്യമായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. എന്തുകൊണ്ടാണ്? എങ്കിലേ ദൈവത്തിന്റെ മക്കളായ നമുക്ക് ചേർന്ന, നമ്മുടെ അന്തസ്സിന് ചേർന്ന വിലയുള്ള രക്ഷയാകും. അത് ധർമ്മമാകില്ല, നമ്മൾ നേടിയെടുത്തതാകും. പക്ഷേ ആർക്ക് കൊടുക്കാനാകും? ഒരു മനുഷ്യനും കൊടുക്കാനാകില്ല. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? ദൈവം തന്നെ മനുഷ്യനായി, പൂർണ്ണ മനുഷ്യനായി. എന്നിട്ട് അവൻ തിരിച്ചെടുക്കാൻ പറ്റാത്തതും അലംഘനീയമായതും സമ്പൂർണവുമായ അനുസരണം മനുഷ്യർക്ക് വേണ്ടി ദൈവത്തിന് കൊടുത്തു. ഇപ്പോൾ ചോദ്യത്തിന് ഉത്തരമായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. മനുഷ്യന്റെ അനുസരണം, ജീവൻ, രക്തം വിലയായി ചോദിച്ച ദൈവം ക്രൂരനാണോ? ക്രൂരനല്ലേ എന്നായിരുന്നു ചോദ്യം. ക്രൂരനാണോ ദൈവം നമ്മിൽ നിന്ന് ശരിക്ക് എന്താ ആവശ്യപ്പെട്ടത്? നാം കൊടുത്തോ?